ദേശീയ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നടക്കുന്ന സേവാ സംഗമത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. ചിന്മയ മിഷനിലെ സ്വാമി അശേഷാനന്ദയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും സേവാഭാരതിയുടെയും മുതിർന്ന കാര്യകർത്താക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. ജനുവരി 28-29 തീയതികളിൽ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സേവാ സംഗമം നടക്കുക. ഭൂമിപൂജയോടെയാണ് ദേശീയ സേവാഭാരതി സേവാ സംഗമം പന്തൽ കാൽനാട്ട് കർമ്മം ആരംഭിച്ചത്. കലശപൂജയ്ക്ക് ശേഷം തീർത്ഥം ഭൂമിയിലൊഴിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും സേവാഭാരതിയുടെയും മുതിർന്ന കാര്യകർത്താക്കൾ കാലുനാട്ടി. ചിന്മയ മിഷനിലെ സ്വാമി അശേഷാനന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സേവാ സംഗമം വലിയൊരു ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. സേവാ സംഗമം കേരളത്തിലെ സേവാ പ്രവർത്തനങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്ത സേവാ പ്രമുഖ MC വത്സൻ പറഞ്ഞു. ഇത് കേരളത്തിലെ സേവാ പ്രവർത്തനത്തിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന പരിപാടിയാണ് പാലക്കാട് നടക്കുന്നത്. കഴിഞ്ഞ പ്രളയം കോവിഡ് കാലത്തൊക്കെ സേവാഭാരതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള പ്രശിക്ഷണമാണ് പാലക്കാട് വെച്ച് നടക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്ന 5000-ത്തോളം പ്രതിനിധികൾക്ക് 2500-ഓളം വീടുകളിൽ താമസം ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി വരികയാണെന്ന് RSS സഹസേവാ പ്രമുഖ UN ഹരിദാസും വ്യക്തമാക്കി. സേവാസംഗമത്തിൻ്റെ മെയിൻ പന്തലിന് വേണ്ടിയുള്ള കാൽനാട്ട് കർമ്മം ഇവിടെ നടക്കുകയുണ്ടായി. എല്ലാ നിലയ്ക്കും സേവാസംഗമത്തിന് വേണ്ടി എത്തിച്ചേരുന്ന മുഴുവൻ സേവാപ്രവർത്തകരെയും ഉൾക്കൊള്ളാനും അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുമാണ് പാലക്കാട് കേന്ദ്രമാക്കി നടന്നു വരുന്നത്. ലഹരിമുക്ത കേരളം, ആരോഗ്യയുക്ത കേരളം എന്ന സന്ദേശമുയർത്തി നടത്തുന്ന പരിപാടിയോടനുബന്ധിച്ച് 24, 25, 26 തീയതികളിൽ വിവിധ സെമിനാറുകളും എക്സിബിഷനുകളും നടക്കും. സംഘാടക സമിതി വൈസ് ചെയർമാൻ റിട്ടയർ അഡ്മിറൽ മുരളീധരൻ, സേവാഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി DVJ, സംഘടനാ സെക്രട്ടറി MT കിരൺകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ PR സജീവൻ, K. സുരേഷ്, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജയദേവൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ ശ്രീറാം ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പാലക്കാട്.